ശരി, മോത്തി രാജേഷാണ് മാതൃഭൂമി ന്യൂസിലെ ജേർണലിസ്റ്റ്. മോത്തി രാജേഷും ഈ ട്രെയിനിലുണ്ട്. മോത്തി, ആ ട്രെയിനിനുള്ളിലെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. പുറത്ത് ഗോകുലമുണ്ട്, ഗോകുൽ റെയിൽവേ ദിവസം മറ്റുമായും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗോകുൽ, എത്ര സമയം വേണ്ടി വരും, അതോ പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ടി വരും? അക്കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് ഇപ്പോഴും എത്തിയില്ല എന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഈ ട്രെയിൻ ഈ രീതിയിൽ അല്ല യാത്ര തുടരുക, മറിച്ച് മറ്റൊരു എഞ്ചിൻ ഉപയോഗിച്ചാണ് യാത്ര തുടരുക. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. പക്ഷേ അതിനെത്ര സമയമെടുക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഏത് രീതിയിലുള്ള എഞ്ചിനാണ് കൊണ്ടുവരേണ്ടത്, അത് എവിടെ നിന്ന് കൊണ്ടുവരണം, ആ കാര്യത്തിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ടെക്നിക്കൽ വശങ്ങൾ, വന്ദേ ഭാരതിന്റെ തന്നെ ടെക്നിക്കൽ വശങ്ങൾ, അത് പ്രത്യേകമായ ഒരു ടീമാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു നമുക്ക് അല്ലെങ്കിൽ കൃത്യമായൊരു വിവരം ആ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ റെയിൽവേയിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും അതിന് സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ, അത്യാവശ്യം സമയമെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ തകരാറ് പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ റെയിൽവേ ഔദ്യോഗികമായി നൽകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ, എന്താണ് യന്ത്ര തകരാർ, എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള വിവരങ്ങളൊന്നും ഔദ്യോഗികമായി റെയിൽവേ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാറ്ററി സംവിധാനത്തിൽ വന്ന പ്രശ്നമാണ്, അത് ജാമാകുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്നുള്ളതാണ് അനൌദ്യോഗികമായി ചില സോഴ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ട്രെയിൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നു, അങ്ങനെയാണ് ട്രെയിൻ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏകദേശം ഇപ്പോൾ 1.5 മണിക്കൂറിനടുത്തായി ഈ ട്രെയിൻ ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ടതും പിടിച്ചിടുന്ന ഒരു സ്ഥിതി വന്നു. പക്ഷേ ഇതോടൊപ്പം തന്നെ മറ്റ് പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഈ ട്രെയിനിനുള്ളിലുള്ളവർ ഇപ്പോൾ എയർ കണ്ടീഷൻ പുനഃസ്ഥാപിച്ച അല്ലെങ്കിൽ മറ്റ് ആശങ്കകളില്ല എങ്കിൽ കൂടി മറ്റ് ട്രെയിനുകളുടെ സമയക്രമത്തെ കൂടി ഇത് ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഈ കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകൾക്കൊക്കെ തന്നെ ആ ലൈനിലാണ് ആയിട്ടാണ് ഈ ഒരു ട്രെയിൻ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ മറ്റ് ട്രെയിനുകളെ നിലവിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ അത് ഈ തകരാറ് ഇനിയും നീളുകയാണെങ്കിൽ ഒരു പക്ഷേ അത് മറ്റ് ട്രെയിനുകളുടെ ഒരു സമയക്രമത്തെ അടക്കം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് എന്നതല്ലേ? ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ റെയിൽവേ ജംഗ്ഷനാണ്. അവിടെ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെ യന്ത്ര തകരാറും മറ്റും ഉണ്ടായാൽ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് വിദഗ്ധരായ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് ഒരുപക്ഷെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാമോ? ആ, തീർച്ചയായും അതൊരു വലിയ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ തന്നെ സ്റ്റേഷൻ, എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ള സ്റ്റേഷൻ, ആവശ്യത്തിന് എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള സ്റ്റേഷൻ. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട, നമ്മൾ ആശ്വസിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വന്ദേ ഭാരതിന്റെ ടെക്നിക്കൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതൊരു പ്രത്യേക വിങ് തന്നെയാണ്. അതിനുള്ള സംവിധാനങ്ങൾ പലപ്പോഴും നമുക്ക് പുറത്തു നിന്നൊക്കെ വരേണ്ട ആവശ്യകതകളുണ്ട്. പക്ഷേ നിലവിലിപ്പോൾ ഈ ട്രെയിനിനുള്ളിൽ തന്നെ ഈ യന്ത്ര തകരാറുകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ വിങ് ഉണ്ട്. അവരാണ് പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ ഈ തകരാർ പരിഹരിക്കുന്നതിനാവശ്യമായുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പക്ഷേ അതിന് സമയമെടുക്കുമെന്നൊരു സ്ഥിതി വന്നു. ട്രെയിൻ യാത്ര തുടരാൻ ഏറ്റവും എളുപ്പ വഴി ഇനി അടുത്തതായി റെയിൽവേ കാണുന്നത് ഈ ട്രെയിൻ ഇനി വീണ്ടും പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരിക, എന്നിട്ട് ഡോറുകൾ ഓപ്പൺ ആക്കുക, അതിനുശേഷം മറ്റൊരു ബോഗി അല്ലെങ്കിൽ എഞ്ചിൻ എത്തിച്ച് ഈ യാത്ര തുടരുക. അത് മറ്റൊരു എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള എഞ്ചിനാണ് എന്നുള്ളതിലൊരു വ്യക്തതയില്ല. സാധാരണ ട്രെയിനുകളുടെ എഞ്ചിൻ വച്ച് കഴിയുമോ എന്നറിയില്ല. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് എഞ്ചിൻ വരേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഈ തകരാർ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഈ യാത്ര തുടരാൻ ഇനിയും ഒരു പക്ഷേ സമയം എടുത്തേക്കുമെന്നുള്ള ഇത് എത്ര ദൂരമുണ്ട്? റെയിൽവേ പാലത്തിന് സമീപമാണ് എന്താണ് പറഞ്ഞത്, അത് എത്ര ദൂരമുണ്ട്? ഒരുപാട് സമയം എടുക്കുന്ന ദൂരത്തിലാണോ അതോ സ്റ്റേഷനോട് സമീപത്ത് തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? സ്റ്റേഷന് സമീപത്ത് തന്നെയാണ്. ഏകദേശം ഒരു 100 മീറ്റർ തികച്ചുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്തടുത്താണ് ഈ സ്ഥലങ്ങളുള്ളത്. ട്രെയിനിന്റെ ഒരു നീളം വെച്ച് കൂടി കണക്കാക്കുമ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ തികച്ചുണ്ടാകും എന്ന് തോന്നുന്നില്ല. അതായത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് മുഴുവനായി ട്രെയിൻ വീണ്ടും എത്തിക്കാൻ, അത് അതുകൊണ്ട് തന്നെ അത്ര അടുത്താണ്. ഈ ഷൊർണൂർ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ടതും ഈ യന്ത്ര തകരാറാവുകയായിരുന്നു. ഉടൻ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് റെയിൽവേ ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത്. റെയിൽവേ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. വന്ദേ ഭാരതിൽ തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഒരു വിങ്ങും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനാവശ്യമായ ഒരു ടീമും ഉണ്ടായിരുന്നു. പക്ഷേ ബാറ്ററി ജാം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് റെയിൽവേയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ വന്നപ്പോൾ ഇനി യാത്ര തുടരണമെങ്കിൽ മറ്റൊരു ബോഗിയുടെയോ അല്ലെങ്കിൽ മറ്റൊരു എഞ്ചിന്റെ സഹായം വേണം എന്നുള്ളൊരു വിവരം ലഭിക്കുകയാണ്. അപ്പോൾ അത് എത്തിച്ച് ഇനി യാത്ര തുടരാനുള്ള ഒരു ശ്രമമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഇപ്പോഴും മറ്റ് യാത്രക്കാർക്കും കുട്ടികൾക്കും ഒക്കെ അത്യാവശ്യം വെള്ളവും മറ്റും ഒക്കെ കൊടുക്കാനുള്ള സംവിധാനം സ്വാഭാവികമായി ഈ ട്രെയിനിൽ തന്നെ ഉണ്ട്. അതിൻ്റെ പാൻട്രി സംവിധാനമൊക്കെ മറ്റ് ട്രെയിനുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത അത്ര മികച്ചതാണ് എന്താണല്ലോ ഈ ട്രെയിൻ വന്നപ്പോൾ തന്നെയുള്ള വലിയ പ്രത്യേകതയൊക്കെ പറഞ്ഞത്. അത്തരം പ്രതിസന്ധികളൊന്നുമല്ലേ ഈ യാത്രക്കാരെ പുറത്തിറക്കേണ്ടി വന്നാൽ അതിനൊക്കെ കഴിയുന്ന തരത്തിലുള്ള തകരാറ് തന്നെയല്ലേ?
ആ തീർച്ചയായും യാത്രക്കാരെ പുറത്തിറക്കേണ്ടി വന്നാൽ ഇപ്പോൾ മോത്തി നേരത്തെ പറയുന്നതനുസരിച്ച് അവിടുത്തെ എ സി അടക്കം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം, അതായത് എനിക്ക് ആദ്യം ലഭിച്ച വിവരമനുസരിച്ച് ഉള്ളിലെ സംവിധാനങ്ങൾ, തകരാറുകൾ കൃത്യമായി, അല്ലെങ്കിൽ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് എനിക്ക് ആദ്യം ഘട്ടത്തിൽ ലഭിച്ചത്. അത്തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ, അല്ലെങ്കിൽ ഉള്ളിലെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നതിന് ആവശ്യമായുള്ള സംവിധാനങ്ങൾ അതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് റെയിൽവേയുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. ഏതായാലും മറ്റ് ആശങ്കകൾക്ക് ആവശ്യമില്ല, കാരണം ട്രെയിനിന്റെ തകരാർ പരിഹരിച്ച് യാത്രാ സംവിധാനത്തിന് ഒരു ആവശ്യമുണ്ടാകുന്ന ഒരു ഡിലേ, അത് ആ ഒരു ആശങ്ക മാത്രമാണ് നിലനിൽക്കുന്നത്. അത് എത്ര നേരം എടുക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം.